Namaskaram. Ipol, Windum, Keralam, Chorakalamai Marikundrikina, Valare Bedenipik in the Karsiana, Nam Kandukundrikina, Nam Vartakal Arnukundrikina, Valare Kastan the Nana Ikari. Yenduke Ailim, either Rastria Party Ailim, Kulamada Rastri, Alagal Kundundundula Rastrium, Adini Eden de Garitilamagate, Rastria Vaira Mulamo, Alangil Victi Vairagi Mulamo, Pradeshika Sankarshanal, E. Nyangla Kianalo, Elaborin Retanada. പ്രാദേശിക സംഘർഷം അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം ഞങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല അതല്ല ഇതല്ല എന്നൊക്കെയാണ് ഇവിടെ ന്യായീകരണങ്ങൾ പാർട്ടികൾ ഒക്കെ നിരത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ തന്നെ ഒരു ഏരിയ സെക്രട്ടറിയെ സിപിഎമ്മിന്റെ ഡിവൈഎഫ്ഐ ചില ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്ത വന്നു അതിനു മുൻപാണ് വെഞ്ഞാറമൂട് തേമ്പാമൂട്ടിൽ തിരുവനന്തപുരത്ത് രണ്ട് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോൺഗ്രസ്സുകാർ കൊന്നു എന്ന ആരോപണം ഉണ്ടായത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അതിനകത്ത് പ്രധാന പ്രതികളാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കേസും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ട് കൃത്യമായി ഒരു ഉത്തരം അതിനകത്ത് ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ ആരെ കൊന്നാലും കൊല്ലുന്നത് കൊല്ലുന്ന ആ മരിക്കുന്നവരുടെ വീട്ടുകാർക്കാണ് പോകുന്നത് കൊല്ലുന്നത് ഒരിക്കലും നമുക്ക് ഒരു സമൂഹത്തിനും അംഗീകരിക്കാനാവില്ല ഒരു ജീവിയെപ്പോലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഒന്നിനെപ്പോലും കൊല്ലാനുള്ള അവകാശം നമുക്കില്ല പിന്നെ ഒരു സഹജീവിയെ കൊല്ലാനുള്ള ആ ഒരു മനസ്സ് ഇവർക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് വളരെ വേദനയോടുകൂടി തന്നെ സമൂഹവും ജനങ്ങളുമൊക്കെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അല്പം ഒതുങ്ങി നിൽക്കുകയാണെന്നാണ് പറയുന്നത് എന്നാലും അവിടെയും ഉടൻ തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന പ്രതീതിയും അതിൻ്റെ സൂചനകളുമൊക്കെയാണ് പുറത്തു വരുന്നത് എന്ന് വളരെ വിഷമത്തോടുകൂടി തന്നെ നമുക്ക് പറയാതെ വയ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് കണ്ണൂരിൽ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു കേദാര കേന്ദ്രമാണല്ലോ കണ്ണൂർ എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ ദിവസം കതിരൂരിൽ സിപിഎം കേന്ദ്രത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരു വൻ സ്ഫോടനമുണ്ടാവുകയും അതേ തുടർന്ന് അതിൽ പങ്കാളികളായ ചിലർക്കൊക്കെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ഇത് ഇനി വരുന്ന ഭാവിയിലേക്ക് വരുന്ന ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ് ഈ സമയത്തേക്ക് അക്രമത്തിനും അല്ലെങ്കിൽ ആളുകളെ കൊല്ലാനും സിപിഎം കരുതിക്കൂട്ടി ചെയ്തു വെക്കുന്ന ഹോം വർക്കുകളുടെ ഭാഗമായിട്ടല്ലേ ഇത് എന്ന വ്യാപകമായ പരാതിയും ദുഃഖകരമായ ആരോപണവുമൊക്കെയാണ് ഉണ്ടാകുന്നത് വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് സമീപിക്കേണ്ടത് സ്ഫോടനത്തിൽ നിരവധി സിപിഎം പ്രവർത്തകർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണെന്ന സൂചനയുണ്ട് നിരവധി സിപിഎമ്മുകാർ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിൽ ബോംബ് നിർമ്മിക്കാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റ ആളുകളെ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് നിരവധി ബോംബുകളും ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും കണ്ടെടുത്തിട്ടുമുണ്ട് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് ഇരുവരുടെയും കൈകൾക്കും കണ്ണുകൾക്കുമാണ് പരിക്കേറ്റത് സ്റ്റീൽ ബോംബുകളാണ് പൊട്ടിയത് തലശ്ശേരി ഡിവൈഎസ്പി അടങ്ങുന്ന സംഭവം സംഭവസ്ഥലത്ത് എത്തി സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഈ ബോംബ് നിർമ്മാണത്തിനിടെ സ്റ്റീൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടാവുകയും സിപിഎം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാർത്തയാണ് വരുന്നത് ഇതുപോലെ പല മേഖലകളിലും സിപിഎം ഗ്രാമങ്ങളിലുമൊക്കെ ബോംബ് അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ വടിവാള് അതുപോലെ മഴു തുടങ്ങിയ ആയുധങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് ഒതുക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇവിടെ നേതാക്കൾ ഇപ്പോൾ സർവകക്ഷി യോഗവും സമാധാന യോഗവും ഒക്കെ ഒരു കൊലപാതകം കഴിയുമ്പോൾ ചേരും പക്ഷേ അതിനുശേഷവും ഇത് ആവർത്തിക്കുകയും ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണവും ആയുധ ശേഖരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ അനിശ്ചിതം തുടരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടല്ലേ അല്ലെങ്കിൽ സിപിഎം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണോ കണ്ണൂർ ജില്ലയിൽ ഇതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒത്താശ പാടുന്ന ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നാൽ സർക്കാർ മറുപടി പറയേണ്ടി വരും സിപിഎം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി അതിപ്പോൾ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു ഇത്തരം അപകടകരമായ അവസ്ഥയിലൂടെ മനുഷ്യനെ കടത്തിവിടുന്ന മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് സിപിഎം ആ തുടക്കകാലം മുതൽ തന്നെ സിപിഎമ്മിൻ്റെ രൂപീകരണം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ വിഭജനം മുതൽ തന്നെ സ്വീകരിച്ചു വരുന്നത് അടിച്ചമർത്തലിലൂടെ ആളെ കൊല്ലുന്നതിലൂടെ അധികാരവും ഒക്കെ പിടിച്ചടക്കാം എന്ന വ്യാമോഹമാണ് സിപിഎമ്മിന് സിപിഎം അന്ന് മുതൽ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് എത്രയോ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു എത്രയോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ അല്ലെങ്കിൽ അച്ഛന്മാരെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ കേരള സമൂഹത്തിനാകുന്നില്ല എന്നാലും
CPMO, Alangil CPMO, my Benthapata property in the Vero, Nedaklo, E. Mandrimaro, Alangil Adumai, CPMO, my Abhitimai Benthapolavero Unum, Idine, Una, Ilava Kanola, Atmarthamais from Narakunilla, Nerte Paranidabole, Sarvagat Yogangalim, Adubara Samahan Yogangal and Garinu, Pitia the Samothal Dene, Adukta Collecula Asutramana, Naradakundikin. Adindiake Uribaki Patramaitana, E. Kaduril, Ipol, Uribida Kendrigirich, Uribida Kendrigirich, Bombangan Ramikiana, Ura Vidagal Idenal Sutikiana, Idokiana Kalangalai. Idunum Amarcha Giave, Idunum, Idinadrium, Narabadi Kabe, even a Kolamata Ganastrium in the Sampo, Illa Vagum in the Pradik Shavenda, Ida, Korakati Miniki Kundrikiana CPM, Adabola the Ne, Engeringrim, Ala Kolam in the Baranja Narakuna, E. Rastria, Rastria Komerangal, Langal Rastrium in the Vil Ala Kulina, E. Kamba Ligan Mari, Udukabe, CPM on Namagila, Kero on Namagila, Kanur Utun Namagila, and Apipraya Mana, we are no way another. Web Desk, Tatwamayi News.